ഒരു കാലത്ത് സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യമായിരുന്ന ബ്രിട്ടൻ 200 വർഷത്തോളം ഇന്ത്യയെ അടക്കി ഭരിച്ച ബ്രിട്ടൻ, വർണ്ണവെറിയുടെ ആസ്ഥാനമായിരുന്ന ബ്രിട്ടൻ, ആ രാജ്യത്താണ് ഒരു ഇന്ത്യക്കാരൻ, ഇന്ത്യൻ വംശജൻ പ്രധാനമന്ത്രിയാകുന്നത്. കറുത്തവനോ ഇരുന്നറുള്ളവനോ ആ ഒരു പദവിയിലേക്ക് ഇതുവരെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല. വിദേശം, ആഭ്യന്തരം, ധനകാര്യം എന്നീ വകുപ്പുകളൊക്കെ മറ്റ് വംശജർ, വെള്ളക്കാരല്ലാത്തവർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ ബ്രിട്ടൻ പോലുള്ള ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പദത്തിലേക്ക് ഒരു ഇന്ത്യൻ വംശജൻ, അദ്ദേഹത്തിൻ്റെ പിതാവ് കെനിയയിലും മാതാവ് ടാൻസാനിയയിലും ജനിച്ചവരാണ്. 60കളിലാണ് ഋഷി സുനക്കിൻ്റെ പിതാവും മാതാവും ബ്രിട്ടനിലേക്ക് കുടിയേറിയത്. അങ്ങനെ ഒരു കുടുംബത്തിൽ ജനിച്ച ഇരുന്നറക്കാരനായ ഋഷി സുനക് ബ്രിട്ടൻ്റെ പരമപ്രധാനമായ സ്ഥാനത്തേക്ക് ആരോഹണം ചെയ്യുമ്പോൾ നമുക്ക് ചിന്തിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇന്ത്യൻ വംശജരുടെ എണ്ണം ബ്രിട്ടനിൽ ചെറു ന്യൂനപക്ഷമാണ്. അതിനേക്കാൾ സൂക്ഷ്മ ന്യൂനപക്ഷമാണ് ഹിന്ദു വിഭാഗമെന്ന് പറയുന്നത്. ഒരുപക്ഷേ 1.5% 2% ഉണ്ടാകുള്ളൂ. ഒരു വെള്ളക്കാരനല്ലാത്ത മിനിസ്ക്യൂൾ മൈനോറിറ്റി എന്നുള്ള പട്ടികയിൽപ്പെടുന്ന ഒരു വിഭാഗത്തിൻ്റെ പ്രതിനിധിയായ ഋഷി സുനക് ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രിയാകുമ്പോൾ, അതേക്കുറിച്ച് നമ്മൾ വളരെ വാചാലമാകുന്നുണ്ട്, ഒരു ഇന്ത്യൻ വംശജൻ പ്രത്യേകിച്ച് ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രിയാകുന്നു എന്ന് പറയുമ്പോൾ. പക്ഷേ അത് സംബന്ധിച്ച് ഞാൻ അടിവരയിടുന്നൊരു കാര്യം ഇതാണ്, ഭൂരിപക്ഷത്തിൻ്റെ സ്ഥാനമാണ് ഏറ്റവും വലുത്. ഒരു മജോറിറ്റേറിയനിസം നമ്മുടെ രാജ്യത്ത് വീശിയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യയിൽ എത്ര കണ്ട് സ്ഥാനമുണ്ട് എന്നുള്ള കാര്യം കൂടി ചർച്ച ചെയ്യപ്പെടുന്ന മുഹൂർത്തമാണ്. ഒരു വിശ്വാസം, ഒരു ഭാഷ, ഒരു സംസ്കാരം എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് ഇന്ത്യ മാറുമ്പോൾ, ന്യൂനപക്ഷങ്ങൾക്ക് മതിയായ പ്രാതിനിധ്യം ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, പേരിനുള്ള ഒരു സ്ഥാനം പോലും ലഭിക്കാത്ത ഒരവസ്ഥ. 20 കോടിയോളം വരുന്ന മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിൽ എക്സിക്യൂട്ടീവിൽ, കേന്ദ്രഭരണത്തിൽ എന്താണ് സ്ഥാനമെന്ന് ചോദിച്ചാൽ വട്ടപ്പൂജ്യമെന്ന് പറയും. ജുഡീഷ്യറി എടുത്താലും ലെജിസ്ലേച്ചർ എടുത്താലും മീഡിയ എടുത്താലും ജനാധിപത്യത്തിൻ്റെ ഓരോ നെടുന്നുകൊണ്ടെടുത്താലും അവിടെയുള്ള പ്രാതിനിധ്യം എന്ന് പറയുന്നത് വളരെ ശുഷ്കമാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ബ്രിട്ടൻ്റെ സംഭവഗതികളെ നമ്മൾ നോക്കിക്കാണാൻ. ഋഷി സുനക്കിൻ്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരാളല്ല ഞാൻ. അദ്ദേഹം ഒരു റൈറ്റ് വിങ് ആണ്, യാഥാസ്ഥിക പാർട്ടിയിലെ അംഗമാണ്. യാഥാസ്ഥിക പാർട്ടിയിൽ തന്നെ കുറേം കൂടി വലതുപക്ഷത്തെ പ്രതിദാനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. എന്നിട്ടുകൂടി അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണം സൃഷ്ടിക്കുന്ന മറ്റ് അലയലുകളെക്കുറിച്ചും അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുമാണ് ഞാനിവിടെ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ബ്രിട്ടനിൽ നടന്നത് ഇന്ത്യയിൽ നടക്കുന്നു. വ്യത്യസ്ത ഭാഷക്കാരെയും വിശ്വാസക്കാരെയൊക്കെ ശത്രുക്കളായി കാണുന്നൊരു സമീപനമാണ് ഇവിടെയുള്ളത്. 2ാം ക്ലാസ് പൗരന്മാരായി കാണാനുള്ള ഒരു വെമ്പൽ. എന്തിനേറെ ഹിന്ദിയാണ് ഭാഷ, മറ്റ് പ്രാദേശിക ഭാഷകൾക്കൊന്നും പ്രസക്തിയില്ല എന്ന് പോലും ഉറക്കെ പ്രഖ്യാപിക്കുന്ന വേളയാണത്. അതുകൊണ്ട് തന്നെ ഋഷി സുനക്കിൻ്റെ സ്ഥാനാരോഹണം എൻ്റെ മനസ്സിൽ, അല്ലെങ്കിൽ ഞാൻ അടിവേറിടാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഘടകത്തെ മുൻനിർത്തിയാണ്. അദ്ദേഹം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാകുമ്പോൾ ഒരു ഇന്ത്യക്കാരൻ ആയി എന്നുള്ള സന്തോഷത്തിൻ്റെ അപ്പുറത്ത് ആ ഒരു സന്ദേശം വിശാല മനസ്കാരായി ഉൾക്കൊള്ളാനുള്ള ഒരു ചേതോവികാരം നമുക്കും ഉണ്ടാകട്ടെ എന്നുള്ളതാണ് എനിക്ക് ഈ വേളയിൽ പറയാനുള്ളത്. താങ്ക് യു.